ഹായ് ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് കോഴിക്കോട് ആയിട്ടും പോവാണ്. സ്കേറ്റിംഗ്, സൈക്കിൾ എല്ലാം ഉണ്ട്. സ്കോഡ് സ്കേറ്റ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ചെയ്യാനും ചെയ്യാതും പിന്നെ അംജദ് കഴിഞ്ഞ വീഡിയോസിൽ നിങ്ങൾ കണ്ടതാണ്. സൈക്കിളാണ് ഉപയോഗിക്കുന്നത്, ഞാൻ ഇൻലൈൻ സ്കേറ്റ് ആണ്. അടിപൊളി വീഡിയോസ് ആയിരിക്കും. നല്ല ഈ മൊമെന്റ് അവിടെ എത്തുന്നവരെ അടിപൊളി വീഡിയോസ് ആയിരിക്കും. അവിടെ സ്റ്റോപ്പ് ഉണ്ടോ? ഇല്ല ഇല്ല, സ്റ്റോപ്പ് ഇല്ല. ഡയറക്റ്റ് കോഴിക്കോട് പിടിക്കും. ഓക്കെ ഗൈസ്, അപ്പൊ എല്ലാരും സ്കേറ്റിംഗിനാണ് കോഴിക്കോട് വേണ്ടി. അപ്പൊ സ്കേറ്റിംഗ് ഇട്ടിട്ട് കളിക്കുകയാണ്. ഹായ് ഗൈസ്, റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പോയോണ്ട് കാണാൻ രണ്ട് ഫ്രണ്ടിൽ രണ്ടാളുണ്ട്, ബാക്കിൽ സൈക്കിൾ ഉണ്ട്, ഞാൻ സെൻറ്ററിലാണ്. നേരെ കോഴിക്കോട് പിടിക്കാം. ഓൾമോസ്റ്റ് നമ്മൾ ലേറ്റ് ആണ്. അപ്പോൾ എല്ലാവരോടും നിങ്ങളെ ഇഷ്ടത്തിന് പോകാൻ പറഞ്ഞു. ജസ്റ്റ് ഇനി കാണാൻ കോഴിക്കോട് വെച്ചായിരിക്കും. ഓക്കെ പോയോണ്ട് കാണാൻ. രണ്ടുപേര് ബാക്കിലുണ്ട്. വേറുണ്ട്, പക്ഷെ വെയിലുണ്ട്, നല്ല വെയിലുണ്ട്. വേറെ വെയിൽ നേരത്തെ വരാന്ന് പറഞ്ഞിട്ട് 8 മണിക്ക് എത്താന്ന് പറഞ്ഞിട്ട് 9 മണിക്ക് എത്തി. ജയാദിനെ കാത്തിക്കാണ്. ഇപ്പൊ തന്നെ മറ്റവനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നമ്മൾ ഓൾറെഡി ലേറ്റ് ആണ്, 9:30 ആയിട്ട്. അപ്പോ എന്റെ കുറച്ച് ക്ലിപ്പ് ഉണ്ടാവും ഇതില്, അങ്ങോട്ടും ഇതാണ്. ഇതാണ്
ഈ രാമനാട്ടർ അടിച്ചിട്ട് കാണാം. ഓക്കെ, രാമനാട്ടർ കഴിഞ്ഞ് ഒരു വീട്ടിലായിരുന്നു, വെള്ളം കുടിക്കാൻ വേണ്ടി കയറിയതാണ്. രണ്ടാൾ ഫ്രണ്ടിലുണ്ട്, ഒരാൾ ബാക്കിലുണ്ട്, ഞാൻ സെന്ററിലാണ്. നേരെ ടിക്കാതിരോ കുടിക്കാൻ പ്ലാന്. ഫുഡൊന്നും കഴിച്ചിട്ടില്ല, ഫുഡൊക്കെ കഴിക്കണം. വലിയ കുഴപ്പമൊന്നുമില്ല, അവിടുന്ന് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് നേരെ പോകണം. നമുക്ക് തീരെ ടൈമില്ല. ഞാൻ അവിടെ എത്തിയിട്ടുണ്ട്. ഭയങ്കര വെയിലായി. രാമയാണെന്ന് ഒരു ടക്കർ ചെയ്തു, ഒരൊറ്റ ഹോപ്പ്, ഒരു സ്റ്റോപ്പില്ല. ഇതാ ഒരു ക്ഷീണല്ലാതെ ഇവിടെ നിന്നാണ് നിക്കുന്നത്. ഒരാള് വയ്യെത്തി പോയി, ഒരന്നും കുന്തുന്നതായി. ഒരാളിന്നോട് പറഞ്ഞതാണ് 8 മണിക്ക് ഇറങ്ങണം, 9 മണിക്ക് ഇറങ്ങിയാണ്ട് വെയിലത്ത് കൂടെ മണ്ടി പാഞ്ഞാണ്ട് ഇപ്പൊ കടക്കണ കോലാപ്പത്. എല്ലാരും കാണാ, വന്നാണ്ട് ഒറ്റ എറിയല് ആണ്ട് കടക്കലോ. ഡെക്കാത്തിലോണ് ഓൻ്റെതാന്നാ വിചാരം. കോഴിക്കോട് സ്റ്റാൻഡ് ഓൺ എടുക്കാൻ പോണം. ഓ, സ്റ്റാൻഡിൽ വരാറി അവിടെ നേരെ ലുലു. ഹലോ, ഓൻ്റെ ഓൻ്റെ കൂടെ എന്നാ അവിടെ നിക്ക. തൽക്കാലം ഡ്രിങ്ക്സ് ചേച്ചി, അങ്ങനെ തൽക്കാലം വെള്ളം കുടിച്ചു പോ. ആ, കടത്തിയ മതി. ഇനി കണ്ണാട് എങ്ങനെയുണ്ട്? ഉഷാറല്ലേ, നല്ല ചേർച്ചുണ്ട്. ഞാൻ അവിടെ എത്തിയിട്ടുണ്ട്. യാത്രനെ പറ്റി വരികയാണെങ്കിൽ കുറച്ച് ടയേർഡായിരുന്നു. ആ വെയിൽ അടിച്ചിട്ട് കുറച്ച് ടയേർഡായി. അവിടെ എത്താനായിട്ട് കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആണ്. നേരെ കോഴിക്കോട് പിടിക്കണം. അതെയാദ്യം ഓൻ കോഴിക്കോടേക്ക് വരാനുണ്ട് ബസ് സ്റ്റാൻഡിൽ. അങ്ങനെ കണ്ടോ, നമുക്ക് എവിടുക്ക നീ ഇവിടെ മാളിൽ കയറണോ? അപ്പോ കോമറിന്റെ അടുത്താണോ? ഞാൻ ഡയറക്റ്റ് പോയി എല്ലാരും. അല്ല, പക്ഷെ ഞാൻ 50 കുടിച്ചിട്ടോ സൈക്കിള്. 50 വരുമ്പോ ഞാൻ ഇവിടെ രാമനാട്ടർ കുറച്ചു പറഞ്ഞു കിട്ടിയത്. അപ്പൊ ഞാൻ വന്നോണ്ടിരിക്കാറ്. ഞാനും ജസ്റ്റ് ഞാൻ കുടിച്ചിട്ട് പറഞ്ഞു, ഞാൻ പാലത്തിൽ അടക്കിട്ടുണ്ട്. പോക്ക് ഒരു ബെൻഡ് ചെയ്ത് ടെക്ക് ചെയ്ത് അരച്ച പോക്ക്, ഇതിന്റെ പുറത്ത് പോക്ക്. അതാണ് സത്യ വേണോ? ഇങ്ങള് കൊറേ നേരായി എന്താ അറിയോ, ഇങ്ങനെ കണ്ടിന്യൂസ് അടിച്ചിട്ട് കാല് പെയിനാവുക. കാല് പെയിനായിട്ട് ഇങ്ങനെ കുറച്ചു നേരം നിൽക്കും, പിന്നെ പോയി പിന്നെ പോരാ. അങ്ങനെ പ്രാക്ടീസ് വേണ്ട. നമ്മളെന്താ ആദ്യം വാപ്പയാണ്, വാപ്പ ചെയ്തിട്ട് ലെഗിനുള്ള വർക്കൗട്ട് ചെയ്തിട്ട് പിന്നെ പോയത്. ഓൾറെഡി പെയിൻ ആക്കണ കാര്യം എനിക്ക് സീൻ വരുന്നില്ല. ലോങ് ഭാരം വരുന്നുണ്ട്. ആ ടൈമിൽ എന്ത് ചെയ്യും ഇങ്ങനെ ഞാൻ ഓടിക്കുമ്പോ ഇവന് പിടിക്കുമ്പോ നല്ല ഭാരം ഒരു ചെറിയൊരു നമുക്ക് ബെൻഡ് ചെയ്താൽ നല്ല അത്യാവശ്യം സ്പീഡ് റോഡ് ബൈക്ക് ആയതുകൊണ്ട് 50 എന്ന് പറയുമ്പോ ഒരു ഇതോ ഒരു ബൈക്ക് ഒരു ബൈക്കിന്റെ മിനിമം സ്പീഡാണ് 40-50. ഈ 50 ഞാൻ വന്നൊക്കെയാണെങ്കിൽ എത്രത്തോളം സ്പീഡ് ഉണ്ടാകാൻ പറ്റുള്ളൂ. ഞാൻ നോക്കട്ടെ. ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ലോങ് റൈഡ് അടിക്കുന്നവർക്ക് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. വാപ്പ് ചെയ്തിട്ട് ലെഗിനുള്ള വർക്കൗട്ട് നന്നായിട്ട് ചെയ്യാം. ക്യാമറയോട് നന്നായിട്ട് ഹാർഡാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ പെട്ടെന്ന് ഫിനിഷ് ചെയ്യാൻ പറ്റിയെന്നല്ല കവർ ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് വിചാരിച്ച് അവിടെ എത്തണം. അവിടെ ഫിനിഷ് പോയിന്റിൽ നിങ്ങൾ ഇതാക്കണം എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. ഓക്കെ, എവിടേക്കാ പോണേ?
അതാണ് മാള്, നമ്മളെ പുറത്താക്കിയ മാള്. കഴിഞ്ഞ വീഡിയോസ് 10K അടിച്ചായൊരു കൊണ്ടോട്ടിട്ട് കോഴിക്കോട് നമ്മൾ പോയിരുന്നു. അപ്പൊ ഈ മാളില് കയറിയിരുന്നു. ആ വീഡിയോസ് കണ്ടില്ലെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ആവശ്യമുള്ള ചെക്ക് ചെയ്യാം. കൊച്ചിട്ടുമാ കൊച്ചിട്ടുമാ കൊച്ചിട്ടുമാണ് മണാലി പോയണ്ട്. ആര് ചോദിച്ചപ്പോൾ അങ്ങനെ പറയാ മതി അല്ലേ? അപ്പഴെ അപ്പഴെ ഭാര്യ ഉണ്ടാവുള്ളു, എല്ലാരും കേട്ട് നട്ടണം. അതെ, ഏതോ കാട്ടുമുക്കിൽ കൊണ്ടുപോയിട്ട് ഈ ചങ്ങായി മാപ്പ് നോക്കിയിട്ട് കണ്ണൂർക്ക് കണ്ണൂർ റൂട്ടൊക്കെ പിടിച്ച് അവിടെ എത്തി തിരിച്ചു പോവാണ്. വെയിലുണ്ട്, അന്നാലും കുഴപ്പമൊന്നുമില്ല, ഒരു വൈബിൾ ഇങ്ങനെ പോകുന്നുണ്ട്. ഗായ്സ് കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. സിയാദ് ഇവിടാണ് വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞു. അപ്പൊ ഓൻ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. ബെൻഡ് ചെയ്തോ എവിടെ ഡ്രൈവല്ലേ? എവിടെ എവിടെ പണ്ടിട്ടി പണ്ടിട്ടിയോ? കോഴിക്കോട് ബസ് സ്റ്റാൻഡ് ഉണ്ട്. നീ വന്ന് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് വേറെ മൂപ്പര് കണ്ണൂരിയൊക്കെ ഉണ്ട്. പോയ ശേഷം അവിടെ നമ്മളിപ്പൊ തന്നെ ടൈം ഇപ്പൊ നോക്കി പെട്ടെന്ന് എത്തിയാണ്. നമുക്ക് നേരെ ഫുഡ് കഴിക്കാം, ഫുഡ് കഴിക്കാം, ഫുഡ് കഴിച്ച് നേരെ ബി സി പോവാം. അല്ല ഫുഡ് കഴിക്കാണ്ട്, ഫുഡ് കഴിക്കാം, അങ്ങോട്ട് ഓടിയ റെസ്റ്റോറൻ്റ് ആണ്, നേരെ ബി സി പോവാം. ഈവനിങ് അങ്ങനല്ല, നമുക്കിത് അടിക്കണം, ബാനർ അടിക്കണം. എങ്ങനെയാണ് കൊച്ചി ടു മണാലി? അങ്ങോട്ട് സ്കാനറിൻ്റെ ഇതൊക്കെ വെക്കൂ. കാസർഗോഡോ? എത്ര കിലോമീറ്റർ ഉണ്ട്? ഞാനും റെഡി. കാസർഗോഡ് ഒറ്റ മൈൻഡ് എട്ടാന്താ ബാക്കിൽ സൈക്കിളാണ്, സൈക്കിളില്ലേ ബസ്സിന് ഓൾക്കാൻ വിടും. നമ്മൾ ടെക്ക് ചെയ്ത് ബെൻഡ് ചെയ്തു എല്ലാരും ഒരുമിച്ച് കിട്ടിയിട്ടുണ്ട്. നമ്മള് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോ എന്തൊക്കെയോ ആയി പോയി. ഇവർ രണ്ടാൾ ഫ്രണ്ട്, ഞാനും പിന്നെ ബാക്കില് മല്ലു സ്കേറ്റർ, മല്ലു സ്കേറ്റർ. ഇവിടുന്ന് ആരാ കാസർഗോഡ് ഫുഡ് കഴിച്ചാണ് നേരെ കാസർഗോഡ് വിടാം. ഗൂഗിൾ പേ നമ്പർ കൊടുക്കുക, ആവശ്യമുള്ളവരെന്ത് ചെയ്യാം, ഡൊണേറ്റ് ചെയ്യാം. കൊറേ കൊറേ റെയ്ഡ് പോകാനാണ്, ഫണ്ടിന്റെ ആവശ്യമുണ്ടല്ലേ.
റൈഡ് സ്റ്റാർട്ട് ചെയ്യണം. ബാക്കിൽ ഏണ്ട് റാമത്തോട്ട് നേരെ പിടിക്കും. ഈ വൈബ് എവിടെയും കിട്ടോ മക്കളെ? എവിടെയും കിട്ടോ? ഇന്നത്തെ ട്രെയിനോ? ഇവിടെ പോയോണ്ടിരിക്കാണ് ഫുഡ് കഴിക്കാൻ. അടിപൊളി എന്തോ ഈ ചോദിക്കാൻ വേണ്ടിയാണ്. ഫൈനലി റഹ്മത്തോട്ടൽ റെസ്റ്റോറന്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി വരാണ്. സൈക്കിൾ അവിടെ വെക്കാൻ പോവാ. നമ്മൾ കോസ്റ്റിലാണ്, അവിടെ വെക്കാൻ പോവാ. അതിന് ശേഷം ഫുഡ് കഴിക്കും. ഹായ്, ഹായ്. ഞങ്ങള് കൊച്ചി സ്കേറ്റ്. ആള് ഇവിടെ പോവാ കാസർഗോഡ്. അവിടെ നേരം വേണാലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണ്ടോ മല്ലു സ്കേറ്റർ. സിയാദ്, റയാൻ, രമീസ്, അംജദ്, സൈക്കിള് എന്തോ പാർക്ക് ചെയ്യാൻ പോയത്. അപ്പോൾ വരും. നമ്മള് തോട്ടലിൻ്റെ ഉള്ളിലാണ്. ഇവിടെ എ സി ഉണ്ട്. ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഫുഡ് ഫുഡ് വന്നിട്ട് കാണാം എങ്ങനെ ഉണ്ടാവും. നമ്മൾ വരട്ടവിടുന്ന് കഴിച്ചതാണ്. അടിപൊളിയാണ്. പിന്നെ ബാക്കി ഞാൻ കഴിച്ച് അന്ന് ഇന്ന് ഫുള്ള് കഴിച്ചോണ്ട്. അങ്ങനെ ഫുഡ് എത്തിയിട്ടുണ്ട്. എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ലീപ്പർ എടുക്കാം ഒരാളെ. ഇന്ന് സ്ലീപ്പർ എടുത്തോളി. കയ്യിൽ കയറ്റി പോയി. ഇതിനായിട്ട് പറയാണ് വേറെ ഉണ്ടാവും. അടിപൊളി. നേരെ കാസർഗോഡ് പോകണം. ആ അതൊക്കെയാണ് ഒരു പറയണേ. നമ്മൾ ടെക് ചെയ്യുന്ന ആൾക്കാരല്ലേ? നമ്മൾ ടെക് ചെയ്യുന്ന ആൾക്കാരാണ്. എന്താ മറ്റേ ഇതിലൊക്കെ ഉള്ളേ കട്ടത്തിന് പറയത്തില്ലേ? ആ ബീച്ചിന്റെ പേര് എന്താ? നാലിന് തൊമ്പത് ലക്ഷം കിട്ടണില്ല. ബീച്ചിൽ പോവാണ്. അത് ഒരു മണിക്കോട് സ്റ്റാർട്ട് ചെയ്യാനാ പ്ലാന്. Oh, my God.
ബിസി എത്തിയിട്ടുണ്ട്. എന്തോ സ്കില്ല ഞാൻ പോവാണ്. ബിസി എത്തി നമ്മൾ ടാർഗറ്റ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കുറേ റൈഡ് ചെയ്ത് ഇങ്ങനെ ടയേർഡായി ഇങ്ങനെ വന്നിട്ട് നമ്മൾ അവസാനം നമ്മൾ ടാർഗറ്റ് ഫിനിഷ് ചെയ്യാൻ പോയിട്ടുണ്ട്. സന്തോഷമുണ്ട്. അപ്പം നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിച്ച് അത് അച്ചീവ് ചെയ്യുമ്പോഴുള്ള ആ സെയിം ഫീൽ കിട്ടുക. അത് കിട്ടണമെങ്കിൽ നിങ്ങൾ ഇതേപോലെ ചെയ്യാം, ചെയ്യുമ്പോൾ കിട്ടുള്ളൂ. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നാൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി, കുറെ ആൾക്കാർ കാണാൻ പറ്റി. എന്താ പറയാ, പ്രൗഡ് മൂമെന്റ്. ഞാൻ പതുക്കെ പതുക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് കുറച്ച് റെസ്റ്റ് എടുക്കും. റെസ്റ്റ് എടുത്തതിന് ശേഷം അടുത്ത റൈഡ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യും. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് നല്ല വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റും. നന്നായി സപ്പോർട്ട് ചെയ്യാം. ഹലോ ഗൈസ്, നമ്മളെ പുറത്താക്കി. അതൊക്കെ മറി, അടുത്ത പുറത്താക്കല്. ഇവിടെ ബീച്ചിന്റെ സൈഡില് ഒരു പാർക്ക് ഉണ്ട്. അപ്പൊ അവിടെ സൈക്കിളാണ്, അവിടെ എല്ലാം സ്കേറ്റിംഗ് ആണ്. അപ്പൊ അവന് സൈക്കിളിസ്റ്റ് ആയതുകൊണ്ട് സൈക്കിള് എനിക്ക് കയറാൻ പറ്റൂല. അപ്പൊ പുറത്താക്കി. ഈ സൈക്കിൾ പുറത്തുവിടെ ഇവിടെ വെച്ചോടാ കാണുന്നോടത്ത്. അത് പറ്റുമോ? ഐസ് നല്ലതാണ് സ്കേറ്റ് ചെയ്യുമ്പോ. ഇവിടെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇരിക്കാണ്. അപ്പൊ വീല് ചേഞ്ച് ചെയ്യാം. എന്തൊക്കെ ബാരിങ് ഉള്ളിലോട്ട് പോയി സെറ്റ് ആക്കണം. അങ്ങനെ വീല് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ആകെ പോയിന് വീല്. പുതിയ വീല് അടിപൊളിയാണ്. നമ്മള് കളിക്കും കേറി മറിയും.
കൺട്രോൾ 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 പ്രോപ്പറാ. അയ്യോ നമ്മൾ കണ്ണൂർക്കുള്ള വേലയാണ്, അതായത് പെട്രോൾ പമ്പിന്റെ മുന്നിൽ നിർത്തിയാണ്. ആകെ ടയർഡാ, വിചാരിച്ച പോലല്ല സീനാണ്. മെയിൻ മീൻസ് അങ്ങനല്ല, ടയർഡാണ്. സയാദ് റിയാൻ ഒരു കുറച്ച് ഫ്രണ്ടിലുണ്ട്, ഞാനും അംജദുണ്ട് ഇവിടെ. കൊറേ റെയ്ഡുകൾക്ക് ശേഷം ആകെ ഡിസ്കൊക്കെ ഇളകിയിരിക്കുക. ഇവര് പിന്നെ സ്പ്രിന്റ് അടിച്ചു പോകുന്നു, ഏത സ്ഥലം എന്നറിയില്ല. റൈഡ് ചെയ്യുമ്പോ കിട്ടിയൊരു ഒരു കുളമാണ്, വലിയ കുളമാണ്. ഇവിടെ ഇറങ്ങിയിട്ട് ചാടാനുള്ള പരിപാടിയാണ്. വന്നു നോക്കണം, അവിടെ നീന്തി കളിക്കുന്നു. ജയാദ് എന്തോ വെള്ളം കുടിക്കാനൊക്കെ കയറി. അപ്പൊ ഇവിടെ നീന്തിയിട്ട് നമ്മൾ നേരെ തലശ്ശേരി പിടിക്കാനുള്ള പ്ലാനാണ് ഇപ്പൊ ഉള്ളത്. പിന്നെ മറ്റവൻ സൈക്ലിസ്റ്റ് അവനെ ഓടി ഒത്തിയത്, അവനെങ്ങനെ തിരിച്ച് റിട്ടേൺ വരും. എന്നിട്ട് ഇവിടെ ഇറങ്ങാനുള്ള പ്ലാനാണ്. ഞാൻ വരുന്നുണ്ട്. നമുക്കിവിടെ ഒന്ന് ഇറങ്ങാൻ ഒന്ന് ഫ്രഷാണ്. അംജേ ഹായ്, അംജേ ഹായ്. ഹോട്ടലിപ്പോ 4 കിലോമീറ്റർ. അപ്പൊ നമ്മള് അവിടെ ഇറങ്ങാൻ പോവാണ്. ആറ് മുണ്ട് ഒടിഞ്ഞിട്ടാണ്. എല്ലാരും കുളിച്ചിട്ട് സെറ്റ് ആയിട്ടുണ്ട്. എവിടുക്കാ നെക്സ്റ്റ്? എടുക്കാം കാസർഗോഡ്. കാസർഗോഡ് തലശ്ശേരി. തലശ്ശേരി നമ്മള് വടകരത്തി. ആ തലശ്ശേരി വിടണം. അടുത്ത തലശ്ശേരി ഏതൊക്കെ സെറ്റ് ആണ്. കാസർഗോഡ് കാസർഗോഡ് തന്നെ കാസർഗോഡ് തന്നെ. ഓക്കെ ഹൈ ഗൈസ്,
ഇപ്പൊ സംഭവം എന്താന്ന് വെച്ചാല് ഞാൻ എന്താ സംഭവം നടന്ന് ഞാൻ പറഞ്ഞുതരാം. ഞങ്ങള് കോഴിക്കോട് എത്തിയ ശേഷം ഒറ്റ മൈൻഡില് ഇവർക്കൊരു മൈൻഡ് വന്നു കാസർഗോഡ് പോയായിരുന്നു. കാസർഗോഡ് പോയിട്ട് ആദ്യം പിന്നെ ഇങ്ങനെ റൈഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞങ്ങൾ പറഞ്ഞ് കാസർഗോഡുണ്ട് കണ്ണൂർ വിളിക്കുകയായിരുന്നു. ഞാൻ റൈഡ് സ്റ്റാർട്ട് ചെയ്ത് ചെയ്തിട്ട് ആദ്യം കുഴപ്പമില്ല, എല്ലാവരും ഒരുമിച്ച് കിട്ടി. എന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ റോഡൊക്കെ ഭയങ്കര മോശമായി, അതുപോലെ തന്നെ എല്ലാവരും കുറച്ച് കഴിഞ്ഞപ്പോൾ ചടിച്ചു തുടങ്ങി. നമുക്ക് റോഡ് അടിപൊളിയാണെങ്കിൽ നമുക്ക് കുറച്ചെങ്കിലും ഒരു ഇതുണ്ട്, റോഡ് ഇതല്ലാത്തതുകൊണ്ട് നമുക്ക് ആകെ ടയർഡായതൊക്കെ. അങ്ങനെ അവസാനം ഞങ്ങൾ കുളം ഉണ്ടായി, കുളത്ത് പോയി ചാടി. ആ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതിൻ്റെ ശരീരം കാരണം ആ ചാടി അത്ര നമുക്ക് പോകത്തുണ്ടായിരുന്നു. അവിടെ പോകുന്നതിന് ശേഷം എന്നെ കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം നേരെ അവിടെ നിന്ന് കിട്ടി. അവിടെ നിന്ന് എത്തിയതിന് ശേഷം ആ നേരെ വടകരെത്തി. ഞങ്ങൾ രണ്ടാളും ബാക്കിൽ ടക്ക് ചെയ്തിട്ട് വടകരെത്തി. ഇവര് ഇയാദും പിന്നെ മറ്റേ സൈക്ലിസ്റ്റും ഓനും ഒരു 5 കിലോമീറ്റർ ബാക്കിലായി. അപ്പോൾ ഇവർ പറഞ്ഞു നിങ്ങളിങ്ങോട്ട് പോവാറിഞ്ഞ് അവിടെ മിനി ഗോവ ഉണ്ട് അവിടെ പോവുക, അവിടെ പോയിട്ട് അന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാറ്. അപ്പോൾ ഞങ്ങൾ 5 കിലോമീറ്റർ അങ്ങോട്ട് സ്കേറ്റ് ചെയ്തു ബാക്കോട്ട്. ബാക്ക് അവിടെ എത്തിയതിന് ശേഷം ഞാൻ അവരോട് ചോദിച്ചു അവിടെ പോയിട്ട് കാര്യമുണ്ടോ, എവിടെ സ്റ്റേ ചെയ്യും, സ്റ്റേ കിട്ടോ അവിടെ ഉള്ളിലേക്ക് പറഞ്ഞിട്ടാണ് ചോദിച്ചപ്പോൾ അത് കുഴപ്പം ഞങ്ങൾ അവിടെ പോവാ. അവിടെ എത്താക്കാൻ പറഞ്ഞു. അവിടെ എത്തിയതിന് ശേഷം എന്ത് സംഭവിച്ചു വെച്ചാൽ നാട്ടുകാർ പറഞ്ഞു അവിടെ ഇപ്പോൾ പോയിട്ട് കാര്യമില്ല, 7 മണി ആയിട്ടുണ്ട്. 7 മണി പറഞ്ഞാൽ രാത്രി 7 മണി. അപ്പോൾ പറഞ്ഞു ഇപ്പോൾ അവിടെ പോയിട്ട് കാര്യമില്ല, അവിടെ അലോഡല്ല പറഞ്ഞു. കാരണം അവർക്ക് പോകുന്ന റോഡും മോശമാണ്, പിന്നെ അവർക്കാണ് ഞങ്ങൾ കയറ്റി വിടും. അപ്പോൾ ഞങ്ങൾ ഇത്രയും 5 കിലോമീറ്റർ അടിച്ചിട്ട് കയറുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ വടകര ഇവരെ കൂടെ വന്നു. അങ്ങനെ ടോട്ടൽ 10 അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു. ഏകദേശം വടകരെത്തിയതിന് ശേഷം വടകരെത്തിയില്ല, അങ്ങനെ ചെയ്തുകൊണ്ട് രാത്രി ആയിരുന്നു. രാത്രി ഒരു ഏറെ കഴിഞ്ഞപ്പോൾ പോലീസ് വന്നു, ഹൈവേ പോലീസ് വന്നാണ് ചോദിച്ചു ഇവിടെ സ്കേറ്റ് ചെയ്യാൻ പറ്റൂല, രാത്രി ആയിടെ നിങ്ങൾക്ക് റിഫ്ലക്റ്റ് വിളിച്ചൊന്നുമില്ല, അപ്പോൾ ഇവിടെ സ്കേറ്റ് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ മാന്യമായിട്ടാണ് സംസാരിച്ചത്, പറഞ്ഞു ശരിയാണ് രാത്രിയാണ് കുറേ വണ്ടികൾ വരുന്നത്, ഒന്നാമത് ഹൈവാണ്. പിന്നെ അതുപോലെ തന്നെ സൈക്ലിസ്റ്റ് മറ്റേ അവനക്ക് പറ്റും, അവനക്ക് ലൈറ്റും കാര്യങ്ങളുണ്ടായിരുന്നു, അത് വലിയ കുഴപ്പമില്ല. പക്ഷേ ഞങ്ങൾക്ക് അലോടല്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് ഓക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഓരോ ഇവിടുന്ന് സ്കേറ്റ് കൂടിയിട്ട് നടന്നു പോവാൻ ഒരു 2 കിലോമീറ്ററൊക്കെ ഉണ്ടായിരുന്നു വടകര എത്താൻ. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഒരു കാറാറുണ്ടായിരുന്നു, അവരെ കൈയാട്ടിട്ട് നേരെ കാറിൽ കയറിയിട്ട് വടകര ഇറങ്ങി. വടകര ഇറങ്ങിയതിൻ്റെ ശേഷം അവിടെ സത്യം പറയുകയാണെങ്കിൽ കോഴിക്കോട് ഡിസ്ട്രിക്ട് മാത്രം കവർ ചെയ്തിട്ട് കണ്ണൂർ പോലും ആകെ കവർ ചെയ്യാൻ പറ്റും വടകര എത്തിയിട്ടുള്ളൂ. നമ്മൾ പ്ലാൻ ഇല്ലാതെ ചെയ്തിട്ടാണ് ഓൾമോസ്റ്റ് ഞങ്ങൾ കവർ ചെയ്ത് 85 കിലോമീറ്റേഴ്സ്. 85 മീൻസ് ഞങ്ങൾ ടോട്ടൽ എൻ്റെ നോക്കുകയാണെങ്കിൽ 95 കിലോമീറ്റർ. ഞാൻ ഇവിടുന്ന് പിന്നെ അങ്ങോട്ട് പോയിട്ട് തിരിച്ചോളൂ 90-95 കിലോമീറ്റർ ഒരു ദിവസം കവർ ചെയ്തിട്ടു. അപ്പോൾ ഞങ്ങൾ ടയർഡായി, പിന്നെ ഇനി അങ്ങോട്ട് പോകാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ മറ്റേ ക്ലിപ്പിൻ്റെ ബാക്കിയാണ്, ആ ക്ലിപ്പ് മിസ്സായി. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ രാത്രിയായപ്പോൾ ഇരുട്ടായി, ഇരുട്ടായപ്പോൾ പോലീസുകാർ പറഞ്ഞു ഇവിടെ സ്കേറ്റ് ചെയ്യാൻ പറ്റില്ല, നിങ്ങളിവിടെ സ്റ്റേ അടിച്ചിട്ട് പരിചയ്ക്ക് സ്കേറ്റ് ചെയ്യാൻ പറഞ്ഞ്. ഇപ്പോൾ ഞങ്ങൾ തീരുമാനിച്ച് ഞാൻ എന്തായാലും സ്കേറ്റ് ചെയ്യണം, എന്നാലും തിരിച്ചു പോകാമെന്ന് വിചാരിച്ച്. അങ്ങനെ വടകര റെയിൽവേ സ്റ്റേഷനിൽ പോയി. മറ്റൊണ്ട് സൈക്കിൾ ഉണ്ടായിരുന്നു, അപ്പോൾ സൈക്കിള് ട്രെയിൻ കയറ്റാൻ പറ്റൂല, സ്ലീപ്പറും കിട്ടൂല. അപ്പോൾ അത് പാർസൽ ചെയ്യണം, പാർസൽ ചെയ്ത് രാവിലെ 9 മണിക്ക് അവിടെ എത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ട്രെയിനുള്ള 2:30 രാത്രി. അപ്പോൾ ഇവര് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും 9 വരെ. വേറൊരു ഓപ്ഷൻ ഉണ്ട്, കുറേ നോക്കി വണ്ടിക്കൊക്കെ കയ്യാട്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല. എന്നിട്ട് ഓട് പറഞ്ഞ് 9:00 ട്രെയിൻ ഉണ്ട് രാവിലെ, അതിൽ സൈക്കിൾ കയറ്റി വിടാം, ഇപ്പം നിങ്ങൾ കയറിപ്പോൻ പറഞ്ഞു. അപ്പോൾ ഞാൻ സ്കേറ്റേഴ്സ് എല്ലാവരും ട്രെയിനിൽ കയറിപ്പോയി. 2:30 ട്രെയിൻ ഉണ്ടേനി, അതുവരെ അവിടെ വെയിറ്റ് ചെയ്ത് ആ ട്രെയിനിൽ കയറി പോയി. മറ്റവനോടെ 9 മണിക്ക് രാവിലെ 9 മണി വരെ വെയിറ്റ് ചെയ്ത്. പിന്നെ
ഞങ്ങള് അവിടെ എത്തിയ ശേഷം കോഴിക്കോട് എത്തി. കോഴിക്കോട് എത്തിയതിന് ശേഷം എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, ഓട്ടോറിക്ഷ ആക്കാണിന്ന് ഭയങ്കര റേറ്റ്, ഒരു തോന്നുന്ന റേറ്റ് 80, 100 അങ്ങനെ ഇങ്ങനെ കൂടി കൂടി ഇങ്ങനെ പോലെ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് നടന്ന് ബസ് സ്റ്റാൻഡിലേക്ക് നടന്ന് പോയിട്ട് അവിടെ ബസ് സ്റ്റാൻഡ് പോയപ്പോൾ ഒരു വരണമെന്ന് വെച്ചാൽ 5:00, 5:30 ആവും ബസ് വരാൻ. ഞങ്ങൾ ഒരു 3:10 നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ഈ ഇത്രയും ടൈം വരെ 1.5 മണിക്കൂർ വരെ അവിടെ വെയിറ്റ് ചെയ്ത് ബസ് വരാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ രണ്ട് ഫ്രണ്ട്സിന്, അതായത് റയാനും സിയാദിനും, ജസ്റ്റ് ഞങ്ങൾ സ്കേറ്റ് ഇട്ടാണ്ട് പോയാലോ എന്ന് വിചാരിച്ച്, എനിക്ക് നടക്കൂല, ഞാൻ ഓൾറെഡി വീക്കാണ്, അങ്ങനെ കാലൊക്കെ നന്നായിട്ട് പെയിനുണ്ട്, അപ്പോൾ നിങ്ങൾ പൊക്കോ പറഞ്ഞു. എന്നിട്ട് അവരും സ്കേറ്റ് ഇട്ടാണ്ട് അവർ പോയി. ഞാൻ നേരെ ബസ്സിന് കയറ്റിയത്. എന്നിട്ട് ബസ് ഒരു 5 മണിയായപ്പോൾ ബസ് ഉണ്ടായിരുന്നു, അതിൽ കയറി കൊളത്തൂർ ഇറങ്ങി. അത് സെയിം ടൈമിൽ അവരുണ്ടായിരുന്നു, അവർ ഞങ്ങൾ ഫിനിഷ് ചെയ്ത ഒരേ ടൈമിലാണ്. അവർ സ്കേറ്റ് ഇട്ടാണ്ട് ഞാൻ ബസ്സിനാണ് പോകുന്നത്, അത്രേ ഉള്ളൂ. അതിനുശേഷം അവരോരോ വീട്ടിൽ പോയി, പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നു. അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോസ്. വീഡിയോസിൽ ചില ക്ലിപ്പ് കണ്ടെങ്കിൽ മനസ്സിലാവും നമ്മൾ കുറേ പേരൊക്കെ മാറ്റി പറയുന്നുണ്ട്. കൊണ്ടോട്ടിട്ട് കാസർഗോഡ്, മണാലി ഒക്കെ വെറുതെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി പറഞ്ഞാൽ ജസ്റ്റ് അവർക്ക് കണ്ണൂർ ഡിസ്ട്രിക്ട് പോലും കവർ ചെയ്യാൻ പറ്റില്ല. കോഴിക്കോട് ഡിസ്ട്രിക്ട് മാത്രമായിട്ടുള്ളൂ, വടകര ഏരിയ പോകാൻ പറ്റിയിട്ടുള്ളൂ. വിചാരിച്ചപ്പോഴില്ലായിരുന്നു, അത്യാവശ്യം നന്നായിട്ട് റിസ്ക് ആയിരുന്നു, റോഡാണേന്ന് വളരെ മോശമായിരുന്നു. ഇപ്പോൾ ഇത്രയുള്ള വീഡിയോസ്, അപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ടോട്ടൽ നോക്കുകയാണെങ്കിൽ. ഇത്രയുള്ള വീഡിയോസ്, വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിനെ സ്റ്റേ സീരിയസ് വീഡിയോ.